വെൽക്കം ബാക്ക് ടു സാറാസ് മീഡിയ. സാറാസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഒരു ചെറിയ സൈക്കിൾ സവാരിയുമായിട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബർവ സിറ്റിയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിനോട് ചേർന്നാണ്. ഈ റൂട്ടിങ്ങിനെ പോയപ്പോൾ ഇവിടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതുണ്ട്. നമുക്കറിയാം നാട്ടിലെ കണിക്കൊന്നയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതെന്താണ്, ഒരു പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷുവിന് കണി കാണാൻ വേണ്ടി ആൾക്കാർ ഈ ഒരു പൂവ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഈ വിഷുവിന് വേണ്ടി. അപ്പോൾ ഇന്ന് ബർവ സിറ്റിയിലൂടെ കടന്നു പോയപ്പോൾ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം എൻ്റെ കണ്ണിൽപ്പെട്ടു. അത് ഇന്ന് നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത്. അപ്പം കണിക്കൊന്നയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. വിഷുക്കണി കണ്ട് മലയാളികൾ കടന്നുപോയപ്പോൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന. തണൽമരമായും ഔഷധമരമായും ഉപയോഗിക്കുന്ന കണിക്കൊന്നയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാസിയ ഫെസ്റ്റുല എന്നാണ്. കർണികാരമെന്ന് സംസ്കൃതത്തിലും ഗോൾഡൻ ഫ്ലവർ എന്ന ഒക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്ന ഈ കണിക്കൊന്ന ആയുർവേദങ്ങളിൽ ഉപയോഗിക്കുന്ന ഔഷധ ഗുണമുള്ള ഒന്നാണ് കണിക്കൊന്ന. കണിക്കൊന്ന പൂവ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ ഈ പൂവ് പൂത്തുലഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. സാധാരണയായി ഇത് പൂക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കാലയളവിലാണ്. മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പല ഗ്രന്ഥങ്ങളിലും കൊന്നയെപ്പറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കണിയൊരുക്കുവാൻ മാത്രം തേടുന്ന കൊന്ന പലവിധം രോഗങ്ങൾക്ക് ഒരു ഔഷധമാണ്. വാദം, പിത്തരോഗം, കഫം എന്നീ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ കണിക്കൊന്ന. ഇതിൻ്റെ വേര്, മരപ്പട്ട, ഇലകൾ, പൂക്കൾ എന്നിവയൊക്കെ ഔഷധ ഗുണമുള്ളതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. കണിക്കൊന്ന മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത്, ഉറങ്ങുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന് ഏറെ ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണിക്കൊന്നയുടെ തൊലി ചെത്തിയിട്ട് വേവിച്ച വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കരപ്പൻ മുതലായ തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷില് ഇത് ഗോൾഡൻ ഷവർ ട്രീ എന്ന് അറിയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന തായ്ലൻഡിലേക്ക് വരുമ്പം തായ്ലൻഡിന്റെ ദേശീയ വൃക്ഷവും അതുപോലെ തന്നെ ദേശീയ പുഷ്പവുമായിട്ടാണ് അവരതിനെ സ്വീകരിക്കുന്നത്. മലയാളികൾ, വിശേഷിച്ച് ഹൈന്ദവ മലയാളികളുടെ ഉത്സവമായ വിഷുവുമായി കണിക്കൊന്നയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. വിഷുവിന് കണി കണ്ടുണരുവാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണിക്കൊന്ന. ഈ കൊന്നപ്പൂ കാണാൻ ആഗ്രഹമുള്ളവര് ബർവ സിറ്റിയിലേക്ക് വന്നാൽ മതി കേട്ടോ. ഒരു മരമൊന്നുമല്ല, ഇഷ്ടംപോലെ മരങ്ങൾ പൂത്ത് നിൽപ്പുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ പറയും വിഷു ആകുന്നതിന് മുന്നേ കണിക്കൊന്ന പൂക്കും, ആ വിഷുവിൻ്റെ സമയത്താണ് കണിക്കൊന്ന പൂക്കും എന്നൊക്കെ പറയും. ഇവിടെ ഏതായാലും
വിഷുവൊക്കെ കഴിഞ്ഞാണെങ്കിലും ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ഏതായാലും ഞാൻ ഇതെല്ലാം ഒന്ന് വീഡിയോയിൽ നിന്ന് പകർത്തി ഖത്തറിലുള്ള നമ്മുടെ മലയാളികളൊക്കെ ഇതൊന്ന് കാണാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് പകർത്തിയെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻ്റ് ഇടുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നെടുംതൂണായിട്ട് നിൽക്കുന്നത്. Stay tuned and stay safe.